Hi friends, welcome to our channel. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ വളരെ ക്രഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫസ്റ്റ്ലി 1/2 കപ്പ് നീലക്കടല അഥവാ കപ്പലണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം 4-5 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് വഴറ്റാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു 1/2 കപ്പ് മൈദയും കൂടി ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുക. ഇനി ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കപ്പലണ്ടി ഇടുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടുപരിപ്പ്, 1/2 കപ്പ് റവ, നേരത്തെ ചൂടാക്കിയ മൈദ, 1/2 കപ്പ് അരിപ്പൊടി, പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത്, വേപ്പില, വറ്റൽമുളക് എന്നിവയും കൂടി ഇടുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം പൊടി പോലെ ആകാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ടെക്സ്ചറിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചൂടാക്കിയ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് വരുന്ന രീതിയിൽ എണ്ണ ചൂടായിരിക്കണം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് കുഴച്ചെടുക്കാം. ഈ ഒരു രൂപത്തിൽ കുഴച്ചെടുക്കുക. ഇനി കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇനി ഇവ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിൽ അല്പം എണ്ണ പുരട്ടുക. ഇനി ഓരോരോ ബൗൾസ് എടുത്ത് കയ്യിൽ വെച്ച് അല്പം എണ്ണ പുരട്ടി ഇതുപോലെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ താളത്തിൽ വെച്ച് ഇതുപോലെ കനം കുറച്ച് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുക. ഇനി ഇതല്ലെങ്കിൽ വേറൊരു മെത്തേഡിലൂടെയും ഇങ്ങനെ പരത്തിയെടുക്കാം. അതിനായി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് ഇതിലല്പം എണ്ണ പുരട്ടുക. എന്നിട്ട് ബോൾസ് വെച്ച് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൻ്റെ മൂടി കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ എല്ലാ ബോൾസും കനം കുറച്ച് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മളിവിടെ എല്ലാ ബോൾസും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ചൂടായ ഒരു പാനിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത്. മഴക്കാലത്ത് ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഈ ടേസ്റ്റി സ്നാക്ക് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടിയും എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.